പുതിയ കരിങ്ങാച്ചിറ പാലം നിർമ്മാണം പൂർത്തിയാക്കി ഏപ്രിൽ മുപ്പതിനകം ഗതാഗതത്തിനായി തുറന്നു തുറന്നുകൊടുക്കുവാൻ ധാരണയായി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എംഎൽഎയുടെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എ നദീർ കരങ്ങാച്ചിറ ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി അടുത്ത അടുത്തമാസം പത്തിനകം ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള തടയണ കെട്ടാനും തീരുമാനമെടുത്തു നിലവിലുള്ള കരാറുകാരൻ ശ്യാമിനെ കരാർ പുതുക്കി നൽകിയതനുസരിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള സമയക്രമത്തിൽ ധാരണ ഉണ്ടാക്കിയത് കഴിഞ്ഞ ഏഴുവർഷത്തിലധികമായി ആറ് തവണയാണ് കരാർ പുതുക്കി നൽകിയിരുന്നത് പാലം നിർമ്മാണം നടത്താൻ കരാർ നൽകിയിരുന്നെങ്കിലും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിരുന്നില്ല സമീപത്തെ മുസ്ലിം പള്ളിയുടെ സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് ട്രൈബ്യൂണലിൽ കേസ് നിലനിന്നിരുന്നു കരിങ്ങാച്ചിറ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് പാലം നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞത് എല്ലാ വർഷവും ഉപ്പുവെള്ളം കയതിരിക്കാനുള്ള തടയണ നിർമ്മാണത്തിനായി രണ്ട് ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചിരുന്നത് കരാറുകാരൻ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തടയണ കെട്ടാതിരുന്നതിനാൽ കഴിഞ്ഞ ആറു വർഷമായി പഞ്ചായത്ത് ഈ പ്രവൃത്തി ഏറ്റെടുക്കുകയായിരുന്നു പലപ്പോഴും സമയത്തിന് തടയണ നിർമ്മിക്കാൻ കഴിയാതെ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നതും പതിവായിരുന്നു റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിനായി ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ കരാറാണ് നൽകിയിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ പറഞ്ഞു സാങ്കേതിക തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നീക്കിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് കാണുന്നത് കരാറിൽ രേഖപ്പെടുത്തിയ തുകയിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റാറ് രൂപ കരാറുകാരൻ കഴിഞ്ഞ മാർച്ച് വരെ കൈപ്പറ്റിയിട്ടുണ്ട് ഇനി ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ കരാറെടുത്ത തുകയിൽ തന്നെ തീർക്കാമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് ടി സി വി ന്യൂസ് മാള